സഞ്ചരിക്കുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് ടു ഓഷൻ സഫാരിയും. അപ്പോൾ ഇതിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് വിക്ടോറിയ ആൻഡ് ആൽഫ്രഡ് വാട്ടർ ഫ്രണ്ട്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്കായി ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസുകളും ഉണ്ട്. അതിലൊന്നാണ് ടു ഓഷൻസ് അക്വേറിയം. അക്വേറിയത്തിലെ എൻട്രൻസ് ഫീ പെർ അഡൽട്ടിന് 180 റാൻഡാണ്. ബിലോ 4 ഇയേഴ്സ് കുട്ടികൾക്ക് എൻട്രൻസ് ഫ്രീ ആണ്. അതുകൂടാതെ 460 റാൻഡിൻ്റെ ഒരു ആനുവൽ എൻട്രി ടിക്കറ്റ് ഉണ്ട്. അതെടുക്കുവാണെങ്കിൽ മൾട്ടിപ്പിൾ എൻട്രി നമുക്ക് ചെയ്യാവുന്നതാണ്. മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഈ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ കഫറ്റേരിയയും റെസ്റ്റോറൻറ്റും ഉണ്ട്. കൂടാതെ ഒരു ഷോപ്പിംഗ് ഏരിയയും നമുക്ക് കാണാവുന്നതാണ്. പലതരത്തിലുള്ള മീനുകൾ മാത്രമല്ല ഇവിടെ ഉള്ളത്. പവിഴ പുറ്റുകൾ, അതുപോലെ തന്നെ കടലിൽ വളരുന്ന ചെടികൾ, ചെറിയ ചെറിയ ജീവജാലങ്ങൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ പറയുന്നത് 800-ലധികം കടൽ ജീവികളെ ഇവർ ഇതിൽ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 350-ലധികം പലതരത്തിലുള്ള സ്പീഷീസുകളാണ് ഇവിടെ അവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പേര് പോലെ തന്നെ രണ്ട് മഹാസമുദ്രങ്ങളിലെ ജീവജാലങ്ങളെയാണ് ഈ അക്വേറിയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യൻ ഓഷ്യനും അറ്റ്ലാന്റിക് ഓഷ്യനും കൂടി ചേരുന്ന ഒരു ഭാഗമാണ് കേപ് ടൗണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേപ് ടൗണിലെ കടലിലെ ജീവികളും വളരെ വെറൈറ്റി ഉള്ളതാണ്. അപ്പോൾ അതിനെല്ലാം ഈ അക്വേറിയത്തിൽ അവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ഇവിടുത്തെ ഈ അക്വേറിയം വിസിറ്റ് എന്ന് പറയുന്നത്.
ഫിഷ് അക്വേറിയം മാത്രമല്ല ഇവിടെ ഉള്ളത്, പെൻഗ്വിനുകളുടെ ഒരു ചെറിയ ഗാലറി കൂടി ഉണ്ട്. ഇത് സൗത്ത് ആഫ്രിക്കൻ മാത്രം കണ്ടുവരുന്ന ആഫ്രിക്കൻ പെൻഗ്വിനുകളാണ്. ഈ അക്വേറിയത്തിന്റെ മറ്റൊരു ഭാഗത്തായിട്ട് ഫ്രഷ് വാട്ടർ ജീവികളുടെ ഒരു അക്വേറിയം കൂടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഷാർക്ക് സീയിംഗ് ഏരിയയാണ്. ഇവിടെ നമുക്ക് സ്കൂബ ഡൈവിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. കേജുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഷാർക്കിനോടൊപ്പം ഇവിടെ സ്കൂബ ഡൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ ഇവിടുത്തെ ഷാർക്കുകൾ റാഗ്ഡ് ടൂത്ത് ഷാർക്ക് ഇനത്തിൽപ്പെട്ടവയാണ്. ഇതൊരു സർട്ടൻ വലിപ്പം എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇതിനെ കടലിൽ ഇവർ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ടു ഓഷ്യൻസ് അക്വേറിയത്തിലെ കാഴ്ചകൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.